നിങ്ങളെ എപ്പോഴും സ്തുതിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക, കാരണം അത്തരം വ്യക്തി വളരെ അപകടകാരിയാണ്. നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ തടവുകാരനാകുന്നത് നിർത്തുക. നിങ്ങളുടെ ഭാവിയുടെ ശില്പിയാകുക. സന്തോഷമെന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് കള്ളം പറയരുത്. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി അത് പരിഹരിക്കുക എന്നതാണ്. ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും കഴിയുന്ന ഭാഷയാണ് ദയ. എന്തെങ്കിലും മൂല്യമുള്ളതാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. സന്തോഷത്തിലേക്കുള്ള 5 പടികൾ: കൂടുതൽ പുഞ്ചിരിക്കുക, കുറച്ച് ചിന്തിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, കൂടുതൽ കൊടുക്കുക, കുറവ് ശിക്ഷിക്കുക. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. പുതിയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ എല്ലാവരും മാറുന്നു. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉത്കണ്ഠപ്പെടാൻ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിക്കരുത്. വിശ്വസിക്കാൻ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിക്കുക. ഭൂതകാലത്തെ മറക്കുക. ജീവിതം മുന്നോട്ട് നയിക്കുക. ബുദ്ധിമാനായ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയോട് പറയില്ല അവൻ്റെ യഥാർത്ഥ വികാരങ്ങളും അക്കൗണ്ടിലെ ബാലൻസും. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്. കർക്കിടമായ റോഡുകൾ പലപ്പോഴും മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. എല്ലാവർക്കും വ്യത്യസ്തമായ ചോദ്യ പേപ്പറുണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാൽ പലരും പരാജയപ്പെടുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് ജീവിതം.